പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹൃദയം. ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിലെ ദർശന സോങ് ഇതിനോടകം തന്നെ പ്രേക്ഷകരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിക്കഴിഞ്ഞു. പിന്നാലെ ഇറങ്ങിയ രണ്ട് പാട്ടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോഴിതാ പ്രണവിനെക്കുറിച്ച് വിനീത് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. പ്രണവിൻ്റെ അഭിനയത്തിൽ കാര്യമായ മാറ്റം വരുന്നുണ്ടെന്ന് പറയുകയാണ് വിനീത് ശ്രീനിവാസൻ. വണ്ടർ വാട്ട് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വിനീത് പ്രണവിനെപ്പറ്റി മനസ്സ് തുറന്നത്. ഇമോഷൻസ് എത്തിക്കുക എന്നൊരു സംഗതി മോഹൻലാലിൻ്റെ പെർഫോമൻസിലുണ്ട്. അത് പ്രണവിനും ലഭിച്ചിട്ടുണ്ടെന്നാണ് വിനീത് പറയുന്നത്. നമ്മളിലേക്ക് ഇമോഷൻസ് എത്തിക്കുക എന്നൊരു സംഗതി ലാൽ അങ്കിളിൻ്റെ പെർഫോമൻസിലുണ്ട്. അത് അപ്പുവിൻ്റെയും പെർഫോമൻസിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഭയങ്കര ഒഴുക്കാണ്. വെറുതെ ഒരു സ്ഥലത്ത് കൈവയ്ക്കുകയാണെങ്കിലും അതിനൊരു താളമുണ്ട്. അത് ലാലങ്കളിനുണ്ട്. കിരീടത്തിലൊക്കെ ലാലങ്കൾ നടന്നു പോകുമ്പോൾ ബാക്ക് ഷോട്ടിൽ പോലും ആ ഫീൽ കിട്ടുന്നത് അതുകൊണ്ടാണ്. ഒരു മുണ്ടിൻ്റെ കര പിടിച്ച് നടക്കുന്ന സമയത്ത് പോലും സാധാരണക്കാരനായി ഫീൽ ചെയ്യും. എവിടെയൊക്കെയോ അതിൻ്റെ ശകലങ്ങൾ അപ്പുവിനും കിട്ടിയിട്ടുണ്ട്. അവനൊരു ഗ്ലോബൽ സിറ്റിസിനെ പോലെയാണ് നടക്കുന്നത്. മലയാളത്തിലേക്ക് വരികയും കൂടുതൽ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് തെളിഞ്ഞു വരുമെന്നാണ് തോന്നുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പുവിൻ്റെ കുറേ നല്ല മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു തുടക്കമാണ്, ഇതിൻ്റെ മുകളിലേക്കാണ് ആൾ പോവുക. പാഷനേറ്റായ മനുഷ്യനാണ് പ്രണവ്. അതേസമയം ചിത്രം 2022 ജനുവരിയിൽ തിയേറ്ററുകളിലെത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. പാട്ടുകളുടെ എണ്ണത്തിൽ റെക്കോർഡിട്ടാണ് ചിത്രം എത്തുന്നത്. 15 ഗാനങ്ങളാണ് ചിത്രത്തിൽ ഉള്ളത്. ഒപ്പം ഗാനങ്ങൾ ഓഡിയോ കാസറ്റായും ഓഡിയോ CD പുറത്തിറക്കുന്നുണ്ട്. ഹിഷാം അബ്ദുൽ വഹാബാണ് ഹൃദയത്തിൻ്റെ സംഗീത സംവിധായകൻ. ജേക്കബിൻ്റെ സ്വർഗരാജം പുറത്തിറങ്ങി 5 വർഷത്തിന് ശേഷമാണ് വിനീത് പുതിയ ചിത്രവുമായി എത്തുന്നത്. മേരിലാൻഡ് സിനിമാസിൻ്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒരു കാലത്ത് മലയാള സിനിമയിലെ പ്രശസ്ത ബാനറായിരുന്ന മേരിലാൻഡിൻ്റെ തിരിച്ചുവരവ് ചിത്രം കൂടിയാണിത്. 21-ാം നൂറ്റാണ്ടിന് ശേഷം പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ചിത്രമാണിത്. വീഡിയോയുടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ എന്നെ വിളിച്ചു ചെയ്യാൻ പ്രത്യേകമായി ഓർക്കുക.